രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്പോർട്സിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. സ്പെഷ്യലി ഫോർ ഇന്ത്യൻ അത്ലറ്റിക്സിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മളെ സ്പോർട്സിന് വേണ്ടി എനിക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊക്കെ സ്പോർട്സാണ്. ഈ സ്പോർട്സ് ഇപ്പോഴും ഞാൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്പോർട്സിൽ നോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിന് ഏത് വേണമെങ്കിലും എൻ്റെ വോയിസ് എപ്പോഴും ഉണ്ടാവും. ഞാനൊക്കെ സ്പോർട്സ് ചെയ്യുന്ന കാലത്ത് ഞാൻ സിന്തറ്റിക് ട്രാക്ക് കണ്ടത് തന്നെ മോസ്കോ ഒളിമ്പിക്സ് പോയിട്ടാണ്. ഇന്ന് മുമ്പത്തെ കാലഘട്ടവും ഇപ്പോഴുമായിട്ട് ശരിക്കും കമ്പാരിസൺ തന്നെ ഇല്ല. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഓൾമോസ്റ്റ് സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. ഫെസിലിറ്റീസ് വൈസ് നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഖേലോ ഇന്ത്യ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എലൈറ്റ് അത്ലറ്റ്സിന് ടോപ്പ് സ്കീംസ് ഉണ്ട്. അവർക്ക് പുറത്തു പോയിട്ട് മത്സരിക്കാം എക്സ്പോഷർ നൽകുന്നുണ്ട്. ത്രൂ ഇയർ കോച്ചിങ് ക്യാമ്പ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ഈ ഇത്രയും വലിയൊരു ചേഞ്ച് ഒരു കഴിഞ്ഞൊരു ഡിക്കേഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പം നമ്മൾ വേൾഡ് ക്ലാസ് പെർഫോമൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഈ ഇതുപോലുള്ള ഫെസിലിറ്റീസ് പ്ലെയേഴ്സിന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും മുമ്പത്തെ ഈ പ്രസൻറ്റ് ഗവൺമെൻറ് മോദിജിയുടെ ഗവൺമെൻറ് പ്രത്യേകിച്ചും പ്രൈം മിനിസ്റ്റർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് സ്പോർട്സ്മാൻമാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മുടെ മോദിജി പ്രത്യേകമായിട്ടും ഈ മത്സരങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പ്ലെയേഴ്സിനെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും തിരിച്ചു വന്നതിന് ശേഷം അവരെ നേരിട്ട് കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടുതൽ ഗുണം ചെയ്യും, ആ കൂടുതൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ കഴിഞ്ഞ ഡിക്കേഡിൽ ചെയ്ത പോലത്തെ സൗകര്യം കൂടുതൽ മികച്ചതായിട്ട് ഇനി വരും വർഷങ്ങളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ വേൾഡിൽ 10 കൺട്രീസിൽ ഒരു രാജ്യം നമ്മളെ രാജ്യം ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.